നമസ്കാരം. എല്ലാവർക്കും എക്സ്ട്രാ മലയാളത്തിൻ്റെ മറ്റൊരു അധ്യയനത്തിലേക്ക് സ്വാഗതം. പി എസ് സി കഴിഞ്ഞ കുറേ വർഷങ്ങളായി ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്ന 25 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ലോകത്തിൽ ഏറ്റവും നീണ്ട കര അതിർത്തിയുള്ള രാജ്യം ചൈന. ലോകത്തിൽ ഏറ്റവും നീണ്ട കര അതിർത്തിയുള്ള രാജ്യമാണ് ചൈന. ലോകത്തിൽ ആദ്യമായി പത്രം പ്രസിദ്ധീകരിച്ച രാജ്യവും ചൈനയാണ്. ലോകത്തിൽ ആദ്യമായി പത്രം പ്രസിദ്ധീകരിച്ച രാജ്യവും ചൈനയാണ്. ലോകത്ത് ആദ്യമായി പേപ്പർ കറൻസി, പട്ടുനൂൽ എന്നിവ ഉപയോഗിച്ച രാജ്യം ചൈന. അപ്പോൾ ലോകത്ത് ആദ്യമായി പേപ്പർ കറൻസി, പട്ടുനൂൽ എന്നിവ ഉപയോഗിച്ച രാജ്യം ചൈനയാണ്. ലോകാത്ഭുതങ്ങളിൽ ഒന്നായ ചൈനയിലെ വന്മതിൽ നിർമ്മിച്ചത് ആരാണ്? ഷിഹുവന്തി. അപ്പോൾ ലോകാത്ഭുതങ്ങളിൽ ഒന്നായ ചൈനയിലെ വന്മതിൽ നിർമ്മിച്ചത് ഷിഹുവന്തിയാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ദേശീയ ഗാനമുള്ള രാജ്യം ജപ്പാൻ. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ദേശീയ ഗാനമുള്ള രാജ്യമാണ് ജപ്പാൻ. ജപ്പാനിലെ പരമ്പരാഗത വസ്ത്രാലങ്കാര രീതി അറിയപ്പെടുന്നത് എങ്ങനെ? കിമോണ. അപ്പോൾ ജപ്പാനിലെ പരമ്പരാഗത വസ്ത്രാലങ്കാര രീതിയാണ് കിമോണ. ഉഷ്ണമേഖലയിലെ പറുദീസ, സരൺ ദ്വീപ് എന്നിങ്ങനെ അറിയപ്പെടുന്ന രാജ്യം ശ്രീലങ്ക. ഉഷ്ണമേഖലയിലെ പറുദീസ, സരൺ ദ്വീപ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന രാജ്യമാണ് ശ്രീലങ്ക. 1971 പാകിസ്ഥാനിൽ നിന്നും സ്വതന്ത്രമായ രാജ്യം ബംഗ്ലാദേശ്. 1971 പാകിസ്ഥാനിൽ നിന്നും സ്വതന്ത്രമായ രാജ്യമാണ് ബംഗ്ലാദേശ്. ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ചിറ്റഗോങ് എന്ന പട്ടണം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന രാജ്യം ബംഗ്ലാദേശ്. അപ്പോൾ ചിറ്റഗോങ് എന്ന പട്ടണം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ബംഗ്ലാദേശിലാണ്. പാകിസ്ഥാൻ്റെ ആദ്യ പ്രധാനമന്ത്രി ലിയാഖത്ത് അലി ഖാൻ. പാകിസ്ഥാൻ്റെ ആദ്യ പ്രധാനമന്ത്രിയാണ് ലിയാഖത്ത് അലി ഖാൻ. താഷ്കൻ്റ് കരാറിൽ ഒപ്പുവെച്ച പാകിസ്ഥാൻ പ്രസിഡൻ്റ് അയൂബ് ഖാനാണ്. താഷ്കൻ്റ് കരാറിൽ ഒപ്പുവെച്ച പാകിസ്ഥാൻ്റെ പ്രസിഡൻ്റാണ് അയൂബ് ഖാൻ. ചതുരാകൃതി ഇല്ലാത്ത ദേശീയ പതാകയുള്ള ഒരേ ഒരു രാജ്യം നേപ്പാൾ. ചതുരാകൃതിയിൽ അല്ലാത്ത ദേശീയ പതാകയുള്ള ഒരേ ഒരു രാജ്യമാണ് നേപ്പാൾ. ചതുരാകൃതിയിൽ അല്ലാത്ത ദേശീയ പതാകയുള്ള ഒരേ ഒരു രാജ്യമാണ് നേപ്പാൾ. അപ്പോൾ ചതുരാകൃതിയിൽ അല്ലാത്ത ദേശീയ പതാകയുള്ള ഒരേ ഒരു രാജ്യമാണ് നേപ്പാൾ. ലോകത്തിലെ ആദ്യത്തെ പുകയില വിമുക്ത രാജ്യം ഭൂട്ടാനാണ്. ലോകത്തിലെ ആദ്യത്തെ പുകയില വിമുക്ത രാജ്യം ഭൂട്ടാനാണ്. ഇടിമിന്നലിൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഭൂട്ടാൻ. അപ്പോൾ ഇടിമിന്നലിൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യമാണ് ഭൂട്ടാൻ. ദക്ഷിണ കൊറിയയുടെ സ്വാതന്ത്ര്യ ദിനം എന്നാണ്? ആഗസ്റ്റ് 15. ദക്ഷിണ കൊറിയയുടെ സ്വാതന്ത്ര്യ ദിനം ആഗസ്റ്റ് 15. ആധുനിക മ്യാൻമറിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ജനറൽ ആങ് സാൻ. ആധുനിക മ്യാൻമറിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജനറൽ ആങ് സാൻ ആണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യം ഇന്തോനേഷ്യ. ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്തോനേഷ്യ. ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക ഏഷ്യൻ രാജ്യം ഇന്തോനേഷ്യയാണ്. ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക ഏഷ്യൻ രാജ്യം ചോദിച്ചാൽ ഇന്തോനേഷ്യയാണ്. ഏത് സമുദ്രത്തിലാണ് മാലിദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യൻ മഹാസമുദ്രത്തിൽ. അപ്പോൾ മാലിദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് സമുദ്രത്തിലാണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. ഏത് സമുദ്രത്തിലാണ് മാലിദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യൻ മഹാസമുദ്രത്തിൽ. ഏത് സമുദ്രത്തിലാണ് മാലിദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരം ഇന്ത്യൻ മഹാസമുദ്രം. സമുദ്രത്തിനടിയിൽ മന്ത്രിസഭാ യോഗം ചേർന്ന ആദ്യ രാജ്യം മാലിദ്വീപാണ്. സമുദ്രത്തിനടിയിൽ മന്ത്രിസഭാ യോഗം ചേർന്ന ആദ്യ രാജ്യം മാലിദ്വീപാണ്. തായ്ലൻഡിൻ്റെ പഴയ പേര് സയാം. അപ്പോൾ തായ്ലൻഡിൻ്റെ പഴയ പേരാണ് സയാം എന്ന് പറയുന്നത്. സോവിയറ്റ് യൂണിയനിലായിരുന്ന താഷ്കൻ്റ് ഇന്ന് ഏത് രാജ്യത്തെ
സോവിയറ്റ് യൂണിയനിലായിരുന്ന താഷ്കെൻഡ് ഇന്ന് ഏത് രാജ്യത്താണ്? ഉസ്ബെക്കിസ്ഥാൻ. സോവിയറ്റ് യൂണിയനിലായിരുന്ന താഷ്കെൻഡ് ഇന്ന് ഏത് രാജ്യത്താണ്? ഉസ്ബെക്കിസ്ഥാൻ. ബാമിയൻ ബുദ്ധപ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അഫ്ഗാനിസ്ഥാനിലാണ്. ബാമിയൻ ബുദ്ധപ്രതിമ സ്ഥിതി ചെയ്യുന്നത് അഫ്ഗാനിസ്ഥാനിലാണ്. ദുജൈ കൂട്ടക്കൊലയുടെ പേരിൽ തൂക്കിക്കൊന്ന ഇറാഖ് പ്രസിഡന്റ് ആരാണ്? സദ്ദാം ഹുസൈൻ. ദുജൈ കൂട്ടക്കൊലയുടെ പേരിൽ തൂക്കിക്കൊന്ന ഇറാഖ് പ്രസിഡന്റ് സദ്ദാം ഹുസൈനാണ്. ലോകത്തിലെ ഏക യഹൂദ രാജ്യം? ഇസ്രായേൽ. ലോകത്തിലെ ഏക യഹൂദ രാജ്യം ഇസ്രായേലാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ യഹൂദർ വസിക്കുന്ന രാജ്യം ചോദിച്ചാൽ ഉത്തരം അമേരിക്കയാണ്. ഹീബ്രു ഔദ്യോഗിക ഭാഷയായ രാജ്യം? ഇസ്രായേൽ. ഹീബ്രു ഔദ്യോഗിക ഭാഷയായ രാജ്യമാണ് ഇസ്രായേൽ. തുടർന്നും ഇതുപോലുള്ള കണ്ടന്റുകൾ നിങ്ങൾക്ക് ലഭ്യമാകുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.